Touch Edges Zone പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇമേജിനേഷൻ ആണ്. ഇമേജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജിനേഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? നമുക്ക് എന്തുകൊണ്ടാണ് ഇമേജിൻ ചെയ്യാൻ പറ്റാത്തത് എന്നിവയെക്കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം എന്താണ് ഇമേജിനേഷൻ എന്ന് വെച്ചാൽ. इमेजिनेशन എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആശയത്തെ അല്ലെങ്കിൽ ഭാവനയെ ഐഡിയാസിനെ ഇവയെല്ലാം നമുക്ക് എന്താക്കി മാറ്റാം, ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ചിന്തിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല, ചിന്തിച്ച ആശയത്തെ അല്ലെങ്കിൽ ഐഡിയാസിനെ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അതൊരു ഭാവനയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതാണ്. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകളിൽ മാത്രം കണ്ടുവരുന്ന ഒന്നല്ല, മറ്റുള്ളവരിലും ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഐഡിയാസ്, മറ്റൊന്ന് ഓപ്പർച്യൂണിറ്റി, അനുഭവങ്ങൾ എന്നിങ്ങനെ മൂന്നെണ്ണമാണ് ക്രിയേറ്റിവിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഐഡിയാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഭാവന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിയേറ്റിവിറ്റി ആയിട്ട് പുതുതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ക്യാൻവാസിലേക്ക് അതല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് നമുക്ക് പുതുതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അനുഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതുതായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ക്രിയേറ്റീവ് ചെയ്തു, ആ ക്രിയേറ്റീവ് ചെയ്തതിനെ എങ്ങനെയാണ് ജനങ്ങൾ ഉൾക്കൊള്ളുന്നത്, അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അവരിൽ നിന്നുള്ള റെസ്പോൺസ് എന്താണ് എന്നുള്ളതാണ് അനുഭവങ്ങളിൽ വരുന്നത്. അവർ നല്ല രീതിയിൽ അത് സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ പുതുതായി ക്രിയേറ്റീവ് ആയി ചിന്തിക്കാനുള്ള താല്പര്യം കൂടുതലായിരിക്കും. ഇനി ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി മീൻസ് നമുക്ക് അവസരങ്ങളാണ്. അവസരങ്ങൾ ഓരോന്നോരോന്നായി ഉണ്ടാകുന്ന സമയത്ത് പുതുതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി നമ്മളിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. സാധാരണ ക്രിയേറ്റീവ് ആയി ചിന്തിക്കുന്നവരിൽ കാണപ്പെടുന്ന ഒരു സ്കില്ലാണ് ഒബ്സർവേഷൻ സ്കിൽ. ഈ ഒബ്സർവേഷൻ സ്കില്ല് സാധാരണ ആർട്ടിസ്റ്റുകളിലാണ് കണ്ടുവരുന്നത്. അവർ പുറത്തു പോകുന്ന സമയത്തും അവർ ജോലി ചെയ്യുന്ന വേളകളിലുമെല്ലാം അവർ ഓരോന്നും ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതിന് കാരണം അവരുടെ പുതിയ വർക്കുകളിൽ അവർ ക്യാൻവാസിലേക്ക് ഓരോന്നോരോന്നായി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം, ക്രിയേറ്റീവായി ചിന്തിക്കാൻ പറ്റാത്തതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള റീസൺ നമ്മൾ കണ്ടെത്തിയാൽ അതിന്റെ സൊല്യൂഷൻ നമുക്ക് ഡെവലപ്മെന്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ബ്രെയിനിൽ നിയോകോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ക്രിയേറ്റീവായി ചിന്തിക്കാനുള്ള കഴിവ് തരുന്നത്. ഈ നിയോകോർട്ടെക്സ് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശാരീരിക മാനസികമായിട്ടുള്ള അവസ്ഥ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കണം. നമ്മുടെ ശാരീരിക മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഈ നമുക്ക് ക്രിയേറ്റീവായി ചിന്തിക്കുന്നതിനൊരു തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഫ്രീ മൈൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇമാജിനേഷൻ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് ഒരു സൺസെറ്റ് എങ്ങനെ ക്രിയേറ്റീവ് ചെയ്യാമെന്നുള്ളതൊന്നും നോക്കാം. ഒരു സൺസെറ്റാണ് നമ്മുടെ ക്യാൻവാസിലേക്ക് ഡ്രോ ചെയ്യേണ്ടത് എങ്കിൽ നമ്മുടെ മൈൻഡിനെ നമ്മൾ ഒരു സന്ധ്യാനേരത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ആകാശത്ത് വർണ്ണങ്ങൾ ചാലിച്ചതും ദിശ അറിയാതെ ഒഴുകുന്ന പുഴകളും പുഴകളെ തലോടി നിൽക്കുന്ന മരങ്ങളും തെങ്ങുകളും അതിന്റെ ഇടയിലൂടെ ഒളിയമ്പ് പോലെ ഒളികണ്ണോടുകൂടി ഒളിഞ്ഞു നിൽക്കുന്ന സൂര്യനുകളും ഊടണയാനുള്ള ധൃതിയിൽ ഓടുന്ന പറവകളുമാണ് സായം സന്ധ്യാനേരത്തെ നമുക്ക് ചിത്രീകരിക്കാനുള്ള ഒരു വീഡിയോ. നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്രിയേറ്റീവായി ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ.